السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. മുസ്ലിമിൻ്റെ ഒരു ദിവസം മുതൽ പരമ്പരയിൽ ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ഒരു മുസ്ലിം ആദ്യമായി ചൊല്ലേണ്ട ദിക്ർ എന്താണ്? ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബഅദമാ മാതന വഇലൈഹി നുശൂർ. അള്ളാഹുവിൻ്റെ നാമത്തിൽ അൽഹംദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന നമ്മളെ ജീവിപ്പിച്ച ഞങ്ങളെ ജീവിപ്പിച്ച ബഅദമാ അമാതന ഞങ്ങളെ മരിപ്പിച്ച ശേഷം വഇലൈഹി നുശൂർ അവനിലേക്കാണ് ഞങ്ങളുടെ മടക്കം അല്ലെങ്കിൽ അവനിലേക്കാണ് ഞങ്ങളുടെ പുനരുദ്ധാനം ബാസ് അത്. ഇനി നമ്മൾ ഉറക്കിൽ നിന്ന് എണീറ്റ ശേഷം ചൊല്ലേണ്ട ആല് ഇംറാൻ സൂറത്തിലെ അവസാനത്തെ പത്ത് ആയത്തിൽ ഇന്ന ഫീ ഖൽഖി സമാവാത്തി വൽ അർദ് തുടങ്ങുന്ന ഭാഗം മുതൽ അവസാനിക്കുന്നിടം വരെ ആയത്തുകൾ ചൊല്ലൽ സുന്നത്തുണ്ട്. അത് സംബന്ധിച്ച് പറയുന്ന ഒരു ഹദീസ് ആണ് എന്ന് പറയുന്നത്. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് നമ്പർ 183 കിതാബുൽ വുദൂഇലാണ് ഈ ഹദീസ്. അതിൽ കിതാബുൽ വുദൂഇൽ ബാബ് ഖിറാഅത്തിൽ ഖുർആൻ ബഅദൽ ഹദസി വഗൈറിഹി എന്ന ബാബിലാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. ഖുർആൻ ഓതുന്നത് സംബന്ധിച്ച ബാബ് ബഅദൽ ഹദസി അശുദ്ധി സംഭവിച്ച ശേഷം വകൈരി മറ്റുള്ളത് അശുദ്ധിയായിരിക്കെ ഖുർആൻ മറ്റും ഓതൽ സംബന്ധിച്ച് എന്നാണ് ഹദീസിൻ്റെ ഈ ബാബിന് ഇമാം ബുഖാരി കൊടുത്തിരിക്കുന്ന പേര് കേട്ടോ. അതിൽ പറയുന്ന ഒരു ഹദീസ് ഹദ്ദസന ഇസ്മാഈൽ ഖാല ഹദ്ദസനി മാലിക് അൻ മഹ്റമ ഇബ്നു സുലൈമാൻ അൻ ഖുറൈബ് മൗല ഇബ്നു അബ്ബാസ് അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അഖ്ബറഹു أنه بات ليلة عند ميمونة زوج النبي صلى الله عليه وسلم وهي خالته فالتجعته في عرض الوسادة فالتجع رسول الله صلى الله عليه وسلم وأهله في طولها فنام رسول الله صلى الله عليه وسلم حتى انتصف الليل أو قبله بقليل أو بعده بقليل استيقظ رسول الله صلى الله عليه وسلم فجلس يمسح النوم عن وجهه بيده ثم قرأ العشر الآيات الخواتم من سورة آل عمران ثم قام إلى شن معلقة فتوضأ منها فأحسن وضوءه ثم قام يصلي. قال ابن عباس فقمت فصنعت مثل ما صنع ثم ذهبت فقمت إلى جنبه فوضع يده اليمنى على رأسي وأخذ بأذني اليمنى يفتلها فصلى ركعتين ثم ركعتين ثم ركعتين ثم ركعتين ثم ركعتين ثم ركعتين ثم أوتر ثم اضطجع حتى أتاه المؤذن فقام فصلى ركعتين خفيفتين ثم خرج فصلى الصبح. يعني حديث ഖുറൈബ് റളിയല്ലാഹു എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മൗല ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയായിരുന്നു ആര്? ഖുറൈബ്. അന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് നിശ്ചയം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അഖ്ബറഹു അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഖുറൈബിനോട് പറഞ്ഞു അന്നഹു നിശ്ചയം അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബാത ലൈലത്തൻ ഒരു രാത്രി രാപ്പാർത്തു ഇന്ദ മൈമൂനത്ത മൈമൂന റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ മൈമൂന റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് മൈമൂന റളിയല്ലാഹു അൻഹ പത്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പത്നി വഹിയ ഖാലതുഹു ഖാലതുഹു അവർ അതായത് മൈമൂന എന്നവർ ഖാലതുഹു അദ്ദേഹത്തിൻ്റെ ഖാലത്ത് ആണ് ഖാലത്ത് എന്ന് പറഞ്ഞാൽ മാതൃ സഹോദരി മാതാവിൻ്റെ സഹോദരിയാണ് അതായത് ഇബ്നു അബ്ബാസ് എന്നവരുടെ മാതാവിൻ്റെ സഹോദരിയുമാണ് ഉമ്മാൻ്റെ സഹോദരിയുമാണ് അതേപോലെ നബിയുടെ പത്നിയുമാണ് അപ്പം ആ വീട്ടിലേക്ക് വിരുന്ന് ചെന്നായി അല്ലേ ആര് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു فالتجعت في ارض الوسادة فوسادة എന്ന് പറഞ്ഞാൽ വിരിപ്പ് ബെഡ് ബെഡ് അല്ലെങ്കിൽ കിടക്ക കിടക്കയുടെ തിരശ്ചീനമായിട്ട് പാരലൽ ആയിട്ട് ഞാൻ കിടന്നു ആര് ഇബ്നു അബ്ബാസ് എന്നവർ ഒരു വിരിപ്പില്ല ഒരു കിടക്കയുടെ അഹ്ലും അഹ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഭാര്യ ആര് ആരാണ് ഭാര്യയുടെ മൈമൂന റളിയല്ലാഹു അൻഹായും കൂടെ പിന്നെ ഫീ തൂലിഹ നീളത്തിലും കിടന്നു
കാരണം പിന്നെ ഒരു ഭാഗത്ത് ആരുണ്ട്? ഇബ്നു അബ്ബാസ് എന്നവനും നടന്നു. ഇബ്നു അബ്ബാസ് എന്ന് ചെറുതാ ദാ. ഫനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുത് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടിയല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി. അപ്പോൾ അങ്ങനെ ഉറങ്ങി. ഹത്തന്തസഫൽ ലൈലു, ലൈല് രാത്രി, നിസ്ഫ് പകുതി, നിസ്ഫ് എന്ന് പറഞ്ഞാൽ പകുതി. അപ്പൊ രാത്രി പകുതിയാവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി. ഔ ഖബലഹു, അല്ലെങ്കിൽ അതിന്റെ ബിഖലീൽ, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് മുമ്പ്, രാത്രി പകുതി ആയതിന് കുറച്ച് മുമ്പ്. ഔ ബഅദഹു ബിഖലീൽ, അല്ലെങ്കിൽ രാത്രി പകുതിയായ ശേഷം കുറച്ച് കുറച്ച് കൂടെ സമയം കഴിഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി പകുതിയാകുമ്പോൾ, കുറച്ച് പകുതിയാകുന്നതിന് കുറച്ച് മുമ്പോ കുറച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടോ, ഏകദേശം രാത്രി പകുതിയാകോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി. ഇസ്തൈഖള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഉണർന്നു, എണീറ്റു, ഉണർന്നു, വേക്കപ്പ്, വുക്കപ്പ്. അങ്ങനെ എന്ത് ചെയ്തു? ഫജലസ, ജലസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. യംസഹു നൗമ അം വജ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തുനിന്ന് ഉറക്കം ഇങ്ങനെ തുടച്ച്, ഉറക്കം തുടച്ചാ ഉറക്കത്ത് നീട്ടിട്ടേ മുഖൊക്കെ ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് ബിയദിഹി കൈകൊണ്ട് തുടച്ചു. ثم قرأ العشر الآيات الخواتمة من سورة آل عمران. അവിടെ നമ്മുടെ വിഷയം അവിടെ എന്ത്? സൂറത്ത് ആല് ഇമ്രാനിലെ അവസാനത്തെ 10 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി. ഇപ്പൊ നബി ഉറക്കം ഉണർന്ന് എണീറ്റ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുഷൂർ എന്ന് ചൊല്ലാറുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ആദ്യം ചൊല്ലേണ്ടത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ആല് ഇമ്രാനിലെ അവസാനത്തെ 10 ആയത്തുകൾ ഓതി എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് ഇത് സുന്നത്താണ് മനസ്സിലാക്കാം കേട്ടോ. ഏത് സൂറത്ത് ആല് ഇമ്രാനിലെ 10 സൂറത്തുകൾ, 10 ആയത്തുകൾ ഓതി, അവസാനത്തെ 10 ആയത്തുകൾ. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി ലആയാത്തിൽ ഉലിൽ അൽബാബ് എന്ന് തുടങ്ങുന്ന ഭാഗമാണെന്നാണ് ഷറഹിൽ പിന്നീട് പറയുന്നുണ്ട്. ഷറഹിൽ അത് പറയുന്നുണ്ട് കേട്ടോ. അത് ഇപ്പോൾ നമ്മുടെ കൈ ഈ മുസഹഫിൽ അത് നോക്കുമ്പോൾ 11 വരും, 11 ആയത്ത് വരും. നമ്പറിങ് ചെറിയ വ്യത്യാസം ചിലപ്പം വരാം കേട്ടോ. ഇനി സുമ്മ ഖാമ ഇലാ ഷന്നിൻ മുഅല്ലഖ, എന്നിട്ട് അതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിത്തൂക്കിയിട്ടുള്ള ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്, ആ വെള്ളത്തിനടുത്തേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ഫതവല്ലഅ മിൻഹാ, ആ വെള്ളം തൂക്കിയിട്ട് ആ പാത്രത്തിൽ നിന്ന് എന്ത് ചെയ്തു? വുളു ചെയ്തു. അഹ്സന വുളു അഹു, അങ്ങനെ നന്നായി ഭംഗിയായിട്ടുള്ളൊരു വുളു ചെയ്തു, നല്ലൊരു വുളു ചെയ്തു. സുമ്മ ഖാമ യുസ്വല്ലി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. അപ്പം അത് ആര് കാണുന്നുണ്ട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഉറങ്ങി എണീറ്റിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് കണ്ടത് കേട്ടോ. ഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് തുടർന്ന് പറയുകയാണ്, ഫഖുംതു, അപ്പം ഞാനും എണീറ്റു. ഇങ്ങനെ കിടക്കുന്നിടത്ത് ഇത് കാണുകയാണ്, അപ്പം എന്ത് ചെയ്തു? ഞാനും എണീറ്റു. ഫസനഅതു മിസ്ലമാ സന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ ഞാനും ചെയ്തു. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഉറങ്ങി, നല്ല ഉറക്കമാണ്, ഉറക്കത്തു നിന്ന് എണീറ്റ് ഉറക്കം ഉണർന്നിട്ടുണ്ട്, അപ്പോൾ ഒരാൾ എണീറ്റ് നിസ്കരിക്കണം, അല്ലെ ഇപ്പം എണീറ്റ് നിസ്കരിക്കുകയാണ്, അല്ലെ ഉമ്മ എണീറ്റ് നിസ്കരിക്കുന്നുണ്ട്, താജ്ജുദ് നിസ്കരിക്കാൻ ഞാൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ആ കണ്ട പോലെ നടിക്കുമോ അതോ വിളിക്കട്ടെ വിചാരിക്കുമോ? എന്ത് ചെയ്യും? അപ്പം പറയാൻ പറ്റില്ല അല്ലേ. അപ്പം ഇബ്നു അബ്ബാസ് എന്നിവരെന്ത് ചെയ്തു? നബി ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന കണ്ടപ്പം നബി ചെയ്ത പോലെ ആരും ചെയ്തു? ആ അപ്പോൾ ഉളു എടുത്ത് നബിൻ്റെ പിറകിൽ വന്ന് പറയാണ്. എന്നിട്ട് സുമ്മത ഹബത്ത് വന്നിട്ട് ഞാൻ പോയി. അപ്പം കൊന്തു ഇലാ ജംബിഹി, നബിൻ്റെ ഒരു വശത്ത് ഞാൻ നിന്നു. അപ്പം വേറെ റിപ്പോർട്ടിലും അതേപോലെ ഇതിൻ്റെ ഷറഹിലും പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇമാമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കായിരുന്നു, അപ്പോഴാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കൂടെ കൂടാൻ പോണത് അല്ലേ. അപ്പോൾ ഇമാമും ജമാഅത്തായി, ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഇമാം മാമുമായിട്ട്. അപ്പോൾ ഇബ്നു അബ്ബാസ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതുവശത്താണ് ചെന്ന് നിന്നത് എന്നാണ് റിപ്പോർട്ടിലുള്ളത് കേട്ടോ. ഇവിടെ ഇപ്പം വശം പറയുന്നില്ല, ഒരു വശത്ത് നിന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഷറഹിൽ പറയുന്നുണ്ട് ഇടതുവശത്താണ് ചെന്ന് നിന്നത്. ശരിക്കും എവിടെയാണ് നിൽക്കേണ്ടത്? വലതുവശത്ത്. അപ്പോൾ നമുക്കറിയുന്നത് ഹദീസിലൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പഠിച്ചതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇബ്നു അബ്ബാസ് നേരത്തെ പഠിച്ചില്ലല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എവിടെ പോയിരുന്നു? ഇടത് ഭാഗത്ത് പോയി നിന്നു, നബിൻ്റെ തുടർച്ചയായിട്ട് തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്കാവുമ്പം ആദ്യം വരുന്ന ആൾ, അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്കാവുമ്പം എന്ത് ചെയ്യണം? ഒരാളെ കൂടെ ഒരാൾ കൂടെ ഉള്ളൂ, മമ്മൂമ്മ ഒരാളെ ഉള്ളൂ എങ്കിൽ വലത് ഭാഗത്ത് നിൽക്കണം.
അപ്പൊ നബി എന്ത് ചെയ്തു? ഫവദഅഹു അൽയുംന, അപ്പൊ നബിയുടെ വലത് കൈ, യുംന കൈ, വലത് എത് എത് കൈ, ആ എത് കൈ, യുംന വലത്, യുസ്ര ഇടത്, ഉറക്കെ പറയും, പറയുന്ന ഉറക്കെ പറയും, പറയുന്നത് കേൾക്കുന്നില്ല. എന്ത് ചെയ്തു? നബിയുടെ വലത് കൈ ഇല സി വലാ നിറ വെച്ചു, യദഹു നബിയുടെ കൈ, യുംന വലത്തെ കൈ, വലത് അലാ റസി എൻ്റെ തലയിൽ ഇങ്ങനെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വഅഖദ ബി ഉദ്നി അൽ യുംന, എന്നിട്ട് എൻ്റെ യുംന എന്ന് പറഞ്ഞാൽ ചെവി, യുംന എന്ന് പറഞ്ഞാൽ പിന്നെയും തെറ്റി പറയാം, യുംന എന്താണ് വലത്, യുംന വലത്, യുസ്രാല ഇടത്, യുംന വലത്, ഉദിന് ചെവി, ഒന്ന് ഉറക്കെ പറ ആ എന്ത് ചെയ്യണം? മുസ്ലിം എന്ത് ചെയ്തു? ചെവി വലത് ചെവിക്ക് ഇങ്ങനെ പിടിച്ചു, എങ്ങനെ പിടിച്ചു? ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു. ഈ ജാതി പറച്ചിൽ പറഞ്ഞാൽ ഈ ജാതി ചെവി പിടിക്കണ്ടേ, ചെവി പിടിക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്തു? ചെവിക്ക് വലത് ചെവിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? നബി എന്ത് ചെയ്തു? അഖദ ബി ഉദ്നി അൽ യുംന യഫ്തിലുഹ, അതിങ്ങനെ തിരിച്ച് ഇങ്ങനെ പിടിച്ച് എന്നിട്ട് തിരിച്ചിട്ട് എന്ത് ചെയ്തു? വലത് ഭാഗത്തേക്ക് കൊണ്ടു നിർത്തി, ഇങ്ങനെ തിരിച്ചിട്ടേ ഇങ്ങോട്ട് കൊണ്ടു നിർത്തി, വലത് ഭാഗത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നബി നിസ്കരിക്കല്ലേ. അപ്പം ചെവിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വലത്തെ ഭാഗത്തേക്ക് നിർത്തി, വലത്ത് ഭാഗത്താണ് നിർത്തേണ്ടി നിൽക്കേണ്ടത് കേട്ടോ. അപ്പൊ സ്വല്ലാറക്കാത്തൈൻ, എന്നിട്ട് നബി എന്ത് ചെയ്തു? രണ്ടരക്കാത്ത് നിസ്കരിച്ചു, കൂട്ടിക്കോളണം, കൂട്ടിക്കോണ്ടിട്ടോ എത്രയാണ്? സുമ്മറക്കാത്തൈൻ, പിന്നെ രണ്ടരക്കാത്ത് നിസ്കരിച്ചു, സുമ്മറക്കാത്തൈൻ, പിന്നെ രണ്ടരക്കാത്ത് നിസ്കരിച്ചു. സ്വല്ലാറക്കാത്തൈൻ, സുമ്മറക്കാത്തൈൻ, 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 സുമ്മറക്കാത്തൈൻ. അപ്പൊ എത്ര നായി? ആറ്, രണ്ട് പന്ത്രണ്ട്. എത്ര റക്കാത്ത് നിസ്കരിച്ചു? പന്ത്രണ്ട് റക്കാത്ത് നിസ്കരിച്ചു. സുമ്മ ഔത്തറ, പിന്നെ എന്ത് ചെയ്തു? ഒറ്റ വിത്ര്, ഒറ്റയാക്കിയെന്നേ അർത്ഥമുള്ളൂ. ഒറ്റ റക്കാത്ത് നമുക്ക് പറയാൻ വയ്യ, ഉറപ്പ് പറയാൻ വയ്യ. അത് നമുക്ക് ഷറഹിൽ പറയുന്നുണ്ട്, ഇതിനെ കുറിച്ച് അഭിപ്രായങ്ങളുണ്ട്. ഒറ്റ റക്കാത്താണോ നിസ്കരിച്ചത് അതോ മൂന്നാണോ നിസ്കരിച്ചത് കേട്ടോ. അങ്ങനെ ഒറ്റ നിസ്കരിച്ചു, ഒറ്റയായിട്ട് നിസ്കരിച്ചു, ഒറ്റയാക്കി എന്ന് പറയാം, അത് ശരിയാണ്. ഒരു റക്കാത്ത് റക്കാത്ത് വാഹിദ് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, റക്കാത്ത് വാഹിദ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ സുമ്മ ഔത്തറ, പിന്നെ ഫിത്റാക്കി എന്നർത്ഥം, ഒറ്റയാക്കി. അത് മൂന്ന് ആയിരിക്കാം, ചിലപ്പോൾ ഒന്നായിരിക്കാം, മൂന്നൊന്നും ഒന്നൊന്നും ഒക്കെ പറയുന്നുണ്ട്, അത് ഷറഹിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ സുമ്മ തജ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? കിടന്നു, വീണ്ടും ഒന്ന് കിടന്നു. ഹത്ത അത്താഹുൽ മുഅദ്ദിൻ, നബിയുടെ അടുത്ത് മുഅദ്ദിൻ വരുന്നത് വരെ, ബാങ്ക് വിളിക്കാരൻ, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന ആളാണ് അദാൻ അല്ലേ, അദാൻ വിളിക്കുന്ന ആളാണ് മുഅദ്ദിൻ. മുഅദ്ദിൻ വരുന്നത് വരെ എന്ത് നിസ്കാരത്തിന് സമയമായി എന്ന് നബിയെ അറിയിക്കാൻ വേണ്ടിയിട്ട്, നബിക്ക് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വന്നു? മുഅദ്ദിൻ നബിൻ്റെ അടുത്ത് വന്നു വീട്ടിൽ. ഫഖാമ, അപ്പം എന്ത് ചെയ്തു? നബിയുടെ വീടും പള്ളിയൊക്കെ അടുത്ത് ചേർന്ന് നിൽക്കുകയാണ് കേട്ടോ. ഫഖാമ, അപ്പൻ ഈ മൈമൂൻ അലിയുള്ളാഹിൻ്റെ വീടും ആണെങ്കിലും അടുത്ത്. ഫഖാമ, അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? എണീച്ചു. ഫസല്ലാ റകഅത്തൈൻ ഖഫീഫത്തൈൻ, എന്നിട്ട് എന്ത് ചെയ്തു? രണ്ട് ലഘുവായി രണ്ട് റക്അത്ത് നിസ്കരിച്ചു. ബാങ്ക് വിളി, സുബ്ഹിയുടെ ബാങ്ക് ആയ ശേഷം ആണ്, സുബ്ഹിൻ്റെ സമയം ആയ ശേഷം. അപ്പം അത് എന്തിൻ്റെ നിസ്കാരമാണ്? സുബ്ഹിൻ്റെ മുമ്പുള്ള രണ്ടര കാലത്ത് റവാത്തിബ് സുന്നത്താണ്. സുമ്മ ഖറജ, എന്നിട്ട് പുറപ്പെട്ടു. ഫസ അല്ല സുബ്ഹ, എന്നിട്ട് സുബ്ഹ് നിസ്കരിച്ചു. എവിടെ നിസ്കരിച്ചു? പള്ളിയിൽ നിസ്കരിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ പോയിട്ട് പള്ളിയിൽ നിസ്കരിച്ചു എന്നതാണ് ഹദീസിലുള്ളത് കേട്ടോ. ഇനി നമ്മളിവിടെ ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഈ പത്ത് ആയത്തുകളാണ്. ആ പത്ത് ആയത്തുകളും നോക്കാം. ഏതാണ് പത്തായത്? സൂറത്ത് ആല് ഇംറാനില്, ആല് ഇംറാൻ, ഇംറാന്റെ കുടുംബം എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. ആല് ഇംറാനില് 190 മുതൽ ആണ് ഇതിൽ കാണുന്നത് കേട്ടോ. 190 മുതൽ എന്താണെങ്കിലും എവിടെ മുതലാന്ന് കൃത്യമായിട്ട് ഹഷറഹലുണ്ട്. ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർദ്, അവിടം തൊട്ടുണ്ട്. മാത്രമല്ല ആശയം നോക്കുമ്പോൾ അവിടം തൊട്ടാണ് വരിക. എഴുതിരുത്തില്ലേ ആയത്തോളം? എഴുതിരുത്തില്ലേ അവൾ
بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. മകൻ നിസ്കാരം ഇപ്പം ആണല്ലേ കിട്ടിയാ കിട്ടിയില്ലാന്ന് എവിടെ കാണിച്ചെടുത്തടുത്തുറക്കെ ചെല്ല് ഇതുവരെ ഉള്ള ഭാഗം പ്രാർത്ഥനകൾ ദുആകളാണ് കേട്ടോ. മറ്റാണെങ്കിൽ ഇതാ അയച്ചു കൊടുക്ക. إن في خلق السماوات والأرض استم ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലൈലി രാത്രി നഹാർ പകൽ രാത്രിയുടെയും പകലിൻ്റെയും എന്ന് പറഞ്ഞാൽ രാ പകലുകളുടെ വ്യത്യാസങ്ങളിലും ഇഖ്തിലാഫ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ മാറ്റം ചേഞ്ചസ് അല്ലേ. ഡേ ഓഫ് ഡേ ആൻഡ് നൈറ്റ് രാ പകലുകൾ മാറി മാറി വരുന്നതിലും ആയാത്തിൻ നിശ്ചയം ദൃഷ്ടാന്തങ്ങളുണ്ട് ലി ഉലിൽ അൽബാബ് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് സൽബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം എന്താണ് അല്ലദീന ആ ബുദ്ധിയുള്ള ആളുകൾ സൽബുദ്ധിയുള്ള ആളുകൾ അവരെങ്ങനെ യദ്കുറൂന അല്ലാഹ് അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവർ ദിക്ർ ചെയ്യുന്നവർ ആണ് അത് മനസ്സുകൊണ്ടും അതായത് കൽബ് കൊണ്ടും ലിസാൻ കൊണ്ടുള്ള ദിക്ർ രണ്ടും പെടും കേട്ടോ. എങ്ങനെ ഖിയാമൻ നിന്നുകൊണ്ടും വഖുഊദൻ ഇരുന്നുകൊണ്ടും വഅലാ ജുനൂബിഹിം അവരുടെ പാർശ്വങ്ങളിൽ നിറ കിടന്നുകൊണ്ടും ഒക്കെ എല്ലാ അവസ്ഥകളിലും അവർ ദിക്ർ ചെയ്യുന്നവരാണ് അല്ലാഹുവിനെ സ്മരിക്കുന്നവർ ആയിരിക്കും. ആ വാദിനാണ് സത്യമാണ്. ويتفكرون في خلق السماوات والأرض ويتفكرون അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് في خلق السماوات والأرض ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് സംബന്ധിച്ച് അതിലെ ദൃഷ്ടാന്തങ്ങൾ സംബന്ധിച്ച് അങ്ങനെ അള്ളാഹുവിൻ്റെ കുദ്രത്ത് സംബന്ധിച്ച് ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർ ആയിരിക്കും. എന്നിട്ട് അവർ പറയണത് റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില റബ്ബന ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ നാഥ മാ ഖലഖ്ത ഹാദാ ബാത്തില ഇവയൊക്കെ നീ വൃഥാ പടച്ചതല്ല വെറുതെ സൃഷ്ടിച്ചതല്ല ഇതിൻ്റെ പിന്നിലൊക്കെ ഒരു പ്ലാനിങ് ഒരു ആസൂത്രണമുണ്ട് ലക്ഷ്യവുമുണ്ട്. ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലൊക്കെ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഇത് അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല നീ വെറുതെ പടച്ചതല്ല ഇതിൻ്റെ പിന്നിലൊക്കെ ലക്ഷ്യങ്ങളുണ്ട് ഇതിന് കുറേ പ്ലാനിങ് ഉണ്ട് അള്ളാഹുവിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ട്. സുബ്ഹാനക് നീ പരിശുദ്ധനാണ് ഫഖിന അദാബന്നാർ അതിനാൽ നീ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം നരകശിക്ഷയെ തൊട്ട് കാക്കേണമേ. ഇനി റബ്ബന ഇന്നക മൻ തുദ്ഖിലിന്നാർ ഫഖദ് അഖസൈത وما للظالمين من أنصار. ربنا ഞങ്ങളുടെ നാഥ നല്ല പ്രാർത്ഥനയാണ് ഖുർആനിൽ വന്ന പ്രാർത്ഥനകളാണ് കേട്ടോ. നിസ്കരത്തിന് ശേഷമൊക്കെ ദുആ ചൊല്ല ദുആ ആയിട്ട് ചൊല്ലാം. ഇന്നക നിശ്ചയം നീ മൻ തുദ്ഖിലിന്നാർ
നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട ഒരാൾ, നീ ഒരാളെ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ ഫഖദ് അഖ്സൈത, അവൻ നിന്ദ്യനായി, അവൻ നിസാരനായി, അവൻ നിന്ദ്യനായി, നിന്ദിതനായി, അവനെ നീ നിന്ദിതനാക്കി കേട്ടോ. അഖ്സൈത വമാ ലിൽളാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് ഒരു സഹായം ഇല്ല തന്നെ, അക്രമികൾക്ക് ഒരു സഹായം ഇല്ല. ربنا إننا سمعنا منادي ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا ينقل ده ربي إننا نستيم ينقل نستيم ينقل سمعنا ينقل കേട്ടിരിക്കുന്നു. മുനാദിയൻ ഒരു വിളി വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നത് എന്ത്? യുനാദി വിളിക്കുന്നു, ലിൽ ഈമാൻ, ഈമാനിലേക്ക്, വിശ്വസിക്കണമെന്ന്, അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന് വിളിച്ചു പറയുന്ന ഒരാൾ. നബി വിളിച്ചു പറഞ്ഞു അല്ലേ, നബി വിളിക്കുകയാണ് വിശ്വാസത്തിലേക്ക്, അള്ളാഹു സത്യവിശ്വാസത്തിലേക്ക്, അള്ളാഹുവിന് ഉള്ള വിശ്വാസത്തിലേക്ക്. അൻ ആമിനു ബി റബ്ബിക്കും, എങ്ങനെ വിളി എങ്ങനെ വിശ്വസിക്കണ്ടേ? നിങ്ങളുടെ നാഥനിൽ വിശ്വസിക്കുക, യഥാർത്ഥത്തിൽ സത്യ തൗഹീദിൽ, ഏകദൈവ വിശ്വാസത്തിൽ, അതിൽ വിശ്വസിക്കുക, ഏകദൈവത്തിൽ വിശ്വസിക്കുക. ഫആമന്നാ, അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങളത് സ്വീകരിച്ചു, കേട്ടു, ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ റബ്ബെ, ഫഗ്ഫിർ ലനാ, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരയണമേ, ദുനൂബനാ, ഞങ്ങളുടെ ദോഷങ്ങൾ, പാപങ്ങളെ, വഖഫിർ അന്നാ, ഞങ്ങൾ നിന്ന് പോക്കിക്കളയണമേ, എന്ത്? സയ്യിആത്തിന, ഞങ്ങളുടെ തിന്മകളെ, ഹസനത്ത് നന്മ, സയ്യിആത്ത് തിന്മ, ഹസനാത്ത് സയ്യിആത്ത്, കേട്ടോ. വത്തവഫനാ, ഞങ്ങളെ എന്ത് ചെയ്യണം? ഞങ്ങളെ നീ മരിപ്പിക്കണമേ, എന്ത്? മൽ അബ്റോർ, ഗുണവാന്മാരുടെ കൂട്ടത്തിൽ മരിപ്പിക്കുകയും ചെയ്യണമേ, ഗുണവാന്മാരുടെ പുണ്യവാന്മാരുടെ കൂട്ടത്തിലായി ഞങ്ങളെ ഇനി മരിപ്പിക്കുകയും ചെയ്യണമേ. ഇന്നൽ അബ്റാറ ലഫീ നഈം, നിശ്ചയം അബ്റാർ, ഗുണവാന്മാർ അല്ലെങ്കിൽ പുണ്യവാന്മാർ, അവർ നഈമിൽ, ജന്നത്തിൻ നഈമിൽ ആയിരിക്കും, ജന്നത്തിൻ നഈം, സ്വർഗത്തിൽ. അപ്പോൾ ഞങ്ങളെ നീ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥനയാണ്, ദുആ ട്ടോ. ഇനി ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا ഞങ്ങളുടെ റബ്ബേ, രക്ഷിതാവേ, വആതിന, ഞങ്ങൾക്ക് നീ നൽകണമേ, മാ വഅത്തന, നീ വാഗ്ദത്തം ചെയ്തത്, അലാ റസൂലിക, നിങ്ങളുടെ നിന്റെ ദൂതന്മാർ മുഖേന, അല്ലെങ്കിൽ ദൂതന്മാർക്ക്, അതായത് അംബിയാ മുർസലുകൾ മുഖേനയാണ് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. എന്ത്? സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. സ്വർഗമുണ്ട്, അപ്പം നന്മ ചെയ്തവർക്ക് അവർ എന്ത് പ്രതീക്ഷിക്കുന്നു? സ്വർഗം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രതീക്ഷിച്ച് ചോദിക്കുക, എന്ത്? നീ വാഗ്ദത്തം ചെയ്ത ആ റസൂലുകൾക്ക്, വാഗ്ദത്തം ചെയ്ത റസൂലുകൾ മുഖേന ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ആ സ്വർഗം, അതെന്താണോ അത്. വലാ തുഖ്സിന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നീ എന്ത് ചെയ്യണത്? ഞങ്ങൾക്ക് നീ നിന്ദ്യത വരുത്തരുതേ അന്ത്യനാളിൽ, അല്ലെങ്കിൽ ഉയർത്ത് എഴുന്നേൽപ്പ് നാളിൽ, അന്ത്യനാളിൽ, ബഅസിന്റെ നാളിൽ. ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, നിശ്ചയം നീ വാഗ്ദത്തം ലംഘിക്കുകയേ ഇല്ല. ഫസ്റ്റ്, ഇനി അടുത്ത് ബാക്കി ഇപ്പം ഇതുവരെയുള്ള ആയത്തുകൾ 196 ആയതുകൊണ്ട് അല്ലേ, 194 لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب. അങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ
പുണ്യവാന്മാർ മുഅ്മിനീങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഫസ്തജാബലഹും അവർക്ക് ഇജാബത്ത് നൽകി. ആര്? അല്ലാഹു. റബ്ബുഹും അവരുടെ റബ്ബ് അവർക്ക് പ്രത്യുത്തരം നൽകി. അന്നീ നിശ്ചയം ഞാൻ. ആര്? റബ്ബ്. ലാ ഉളിഉ പാഴാക്കുകയില്ല, ഞാൻ പാഴാക്കുകയില്ല. അമല ആമിലിൻ മിൻകും നിങ്ങളിൽ നിന്നുള്ള ഒരു ആമിലിൻ്റെയും ഒരാളുടെയും പ്രവർത്തനത്തെ ഒരു അമലിനെയും ഒരു സത്പ്രവർത്തനത്തെയും ഞാൻ പാഴാക്കുകയില്ല. മിൻ ദക്കറിൻ ഔ ഉൻസ ആണാവട്ടെ പെണ്ണാവട്ടെ, അവിടെ തുല്യമാണ് കേട്ടോ. ആണിനും പെണ്ണിനും ഒരു അമൽ ചെയ്താൽ ആണാവട്ടെ പെണ്ണാവട്ടെ അതിന് അള്ളാഹുവിൽ നിന്ന് തക്കതായ പ്രതിഫലം ലഭിക്കുന്നതാണ്. ബഅദുക്കും മിൻ ബഅദ് നിങ്ങളിൽ ചിലർ ചിലരിൽ നിന്നുള്ളവരാണ്. ഫല്ലദീന ഹാജറു അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തവർ. വഅഖ്രിജു മിൻ ദിയാരിഹിം അവരുടെ വീടുകളിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെട്ടവർ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി അല്ലേ. അപ്പോൾ അവർ സ്വന്തം വീടൊക്കെ ഉപേക്ഷിച്ചാണ് പോയത് മുഅ്മിനീങ്ങൾ അല്ലേ. വഖാതലു യുദ്ധം ചെയ്തു, വഖുതിലു കൊല്ലപ്പെടുകയും ചെയ്തു. എന്ത്? അങ്ങനെയൊക്കെയുള്ള ആളുകൾ. ലൗ കഫ്ഫിറൻ അൻഹും സയ്യിആത്തിഹിം അവരിൽ നിന്നുള്ള അവരുടെ തിന്മകളെ ഞാൻ എന്ത് ചെയ്യും? മായ്ച്ചു കളയും, ഇല്ലാതാക്കും, പൊക്കിക്കളയും. വല ഉദ്ഖിലന്നഹും ഞാൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. എന്ത്? ജന്നാത്തിൻ തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ ജന്നാത്തിൻ സ്വർഗത്തിൽ ആരാമങ്ങളിൽ. തജ്രീ ഒഴുകുന്നു, മിൻ തഹ്തിഹ അതിൻ്റെ ഉറക്ക പരിശീലനം താഴ്വാരത്തുകൂടി എന്ത് ഒഴുകുന്നു? അൽ അൻഹാർ അരുവികൾ പുഴകൾ നദികൾ ഒഴുകുന്നു. സവാബം മിൻ അന്തില്ല അതെന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സവാബ് എന്താണ്? പ്രതിഫലം ആണ്. വല്ലാഹു നിശ്ചയം അല്ലാഹ് ഇന്ദഹു അവൻ്റെ അടുത്താണ് ഹുസ്നുസ് സവാബ് നല്ല പ്രതിഫലം, ഭംഗിയായ നല്ല നല്ല പ്രതിഫലം ഉള്ളത്, നന്മ പ്രതിഫലം ഉള്ളത്. لا يغرنك تقلب الذين كفروا في البلاد لا يغرنك താങ്കളെ വഞ്ചിക്കാതിരിക്കട്ടെ. الذين كفروا സത്യനിഷേധികൾ. في البلاد تقلب الذين كفروا في البلاد നാടുകളിൽ സത്യനിഷേധികൾ ഇങ്ങനെ സ്വൈരവിഹാരം നടത്തുന്ന താങ്കളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾക്ക് ചിലപ്പം നന്മയുള്ളതായിട്ട് ഭൗതികമായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉള്ളതായിട്ട് അവരിങ്ങനെ ആർഭാടത്തിൽ ജീവിക്കുന്നതായിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും. പക്ഷേ സത്യനിഷേധികൾ അനുഭവിക്കാൻ പോകുന്നത് ഭയങ്കര ദുരന്തമാണ് ഇല്ല. അപ്പോൾ ആത്യന്തികമായിട്ട് വിജയം പിന്നെ സൗഭാഗ്യം ആർക്കാണ്? സത്യവിശ്വാസികൾക്ക് ആണ്. അപ്പം നമ്മൾ തഫ്സീർ നോക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് അതിൻ്റെ ആയത്തുകൾ മാത്രം പറഞ്ഞിങ്ങനെ പരിഭാഷ മാത്രം പറഞ്ഞു കേട്ടോ. മത്താഉം ഖലീൽ സുമ്മ മഅവാഹും ജഹന്നം വബിസൽ മിഹാദ് എന്താണ് സത്യനിഷേധികൾക്കുള്ളത്? മത്താഉം ഖലീൽ കുറഞ്ഞ ജീവിതവും എന്താണ്? തുച്ഛമായ സുഖാനുഭവം. ഇവിടെയുള്ള ജീവിതത്തിലുള്ള സുഖാനുഭവം എന്ന് പറയുന്നത് എന്താണ്? ഖലീൽ ഖലീൽ കുറച്ച് കുറച്ചുള്ള വിഭവങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് സുഖാനുഭൂതികൾ മാത്രമാണ്. അത് പരലോകവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നും അല്ല, വളരെ നിസ്സാരമാണത്. എന്ത്? പിന്നീട് എന്താണ് അവർക്കുള്ളത്? മത്താഉം ഖലീൽ സുമ്മ മഅവാഹും ജഹന്നം പിന്നെ അവരുടെ അഭയകേന്ദ്രം, അവരുടെ ആസ്ഥാനം, അവരുടെ സങ്കേതം എന്താണ്? നരകമാണ്. ജഹന്നം വബിസൽ മിഹാദ് അത് എത്രമാത്രം മോശമായ വാസസ്ഥലം ആണ് മിഹാദ്. അലം നജ്അലിൽ അർള മിഹാദ എന്ന് പറഞ്ഞിട്ടില്ലേ, നാം നിങ്ങൾക്ക് ഭൂമിയെ ഒരു വാസസ്ഥലം ആക്കിയില്ലേ എന്നാണ് മിഹാദ്. അടുത്ത് ലാക്കിനിൽ ലദീന തഖൗ റബ്ബഹും ലഹും ജന്നാതും തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ نزلا من عند الله وما عند الله خير للأبرار എന്താണ് ലക്കിനിൽ ലദീന തഖൗ എന്നാൽ പക്ഷേ അല്ലദീന തഖൗ സൂക്ഷ്മത തഖ്വ പുലർത്തിയവർ റബ്ബഹും അല്ലാഹുവിനെ അവരുടെ നാഥനെ സൂക്ഷിച്ച് ജീവിച്ചവർ അവരുടെ നാഥനെ തഖ്വ ചെയ്ത് ജീവിച്ചവർ എന്താണ് ലഹും ജന്നാതുൻ തജ്രി അവർക്ക് എന്തുണ്ട് സ്വർഗമുണ്ട് തജ്രി ഒഴുകുന്നു പറയണം നിങ്ങൾ പറയണം മിൻ തഹ്തിഹൽ അൻഹാർ അതിൻ്റെ താഴ്വാരങ്ങളിലൂടെ നദികൾ ഒഴുകുന്നു അങ്ങനെയുള്ള സ്വർഗങ്ങളുണ്ട് ആരാമങ്ങളുണ്ട് തോട്ടങ്ങളുണ്ട് ഖാലിദീന ഫീഹാ അവർ ആ സങ്കേതങ്ങളിൽ ആ സ്വർഗങ്ങളിൽ നിത്യവാസികളായിരിക്കും ആയിരിക്കുന്നതാണ് നുസുലൻ മിൻ അന്ദില്ല അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള നുസുൽ ആയിട്ട് നുസുൽ എന്താണ് സൽക്കാരം സൽക്കാരം അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള
സൽക്കാരമായിട്ട്, സൽക്കാരം തന്നെയല്ലേ, ആ അതെ സൽക്കാരം, നുസുലം മിൻ അന്തില്ല, നുസുലം മിൻ അന്തില്ല, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സൽക്കാരമായിട്ട് അവർക്ക് നൽകപ്പെടുന്നതാണ് എന്ത്, ഈ ആരാമങ്ങൾ, ഈ സ്വർഗങ്ങൾ. വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് അബ്റാറുകൾക്ക്, പുണ്യവാന്മാർക്ക് ഗുണകരം ആയിട്ടുള്ളത്. ഈ ലോകത്തെ വിഭവങ്ങളും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്, പക്ഷേ എന്താണ് ഇവിടെ അള്ളാഹു തരുന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കണം. പരലോകത്ത് അനന്തമായിട്ടുള്ളതാണ് അള്ളാഹു നൽകുന്നത്, മനസ്സിലായില്ലേ, എണ്ണിക്കണക്കാക്കാൻ പറ്റാത്തതാണ്. وَإِنَّ مِنْ أَهْلِ الْكِتَابِ لَمَنْ يُؤْمِنُ بِاللَّهِ وَمَا أُنْزِلَ إِلَيْكُمْ وَمَا أُنْزِلَ إِلَيْكُمْ وَمَا أُنْزِلَ إِلَيْهِمْ خَاشِعِينَ لِلَّهِ لَا يَشْتَرُونَ بِآيَاتِ اللَّهِ ثَمَنًا قَلِيلًا أُولَئِكَ لَهُمْ أَجْرُهُمْ عِنْدَ رَبِّهِمْ إِنَّ اللَّهَ سَرِيعُ الْحِسَابِ. ഇനി വിശ്വാസികളോട് അള്ളാഹു പറയാണ്, ഇന്ന മിൻ അഹ്ലിൽ കിതാബ്, നിശ്ചയം വേദക്കാരിൽ ഒരു വിഭാഗമുണ്ട്. വേദക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഏതൊക്കെ വേദങ്ങൾ, അതെ തൗറാത്തിൻ്റെയും ഇഞ്ചിലിൻ്റെയും സബൂറിൻ്റെ ഒക്കെ ആളുകൾ അല്ലേ, അവരൊക്കെ അഹ്ലിൽ കിതാബാണ്. അവരിൽ ഒരു വിഭാഗം, ലമൈ യുഅ്മിനു ബില്ലാഹ്, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. ഇപ്പൊ തൗറാത്തിൻ്റെ മൂസാ നബിയുടെ ആളുകൾ, ഈസാ നബിയുടെ, യേശുവിൻ്റെ ആളുകൾ അല്ലേ, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. വമാ ഉൻസിലയിലേക്കും, നിങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും എന്ന് പറഞ്ഞാൽ അറബികൾക്ക് ഇടയിലാണല്ലോ ഖുർആൻ ആദ്യമായിട്ട് അവതരിക്കുന്നത് അല്ലേ, നിങ്ങൾക്ക് അവതരിപ്പിച്ച ഖുർആൻ ലോകത്തിന് മുഴുവനാണ്, കാരണം അന്ത്യപ്രവാചകനാണ് ഖുർആൻ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ഓരോരോ വിഭാഗങ്ങൾക്കായിരുന്നു, പക്ഷേ ഖുർആൻ വന്നതോടുകൂടി, അന്ത്യപ്രവാചകൻ ഖുർആനുമായി വന്നതോടുകൂടി, അള്ളാഹുവിനുള്ള സന്ദേശവുമായി, അന്ത്യ വേദവുമായി വന്നതോടുകൂടി മറ്റുള്ളവരെല്ലാം അത് സ്വീകരിക്കണം. കാരണം മറ്റുള്ള കിതാബുകളിലെല്ലാം അന്ത്യപ്രവാചകൻ്റെ ആരംഭ ആഗമനത്തെക്കുറിച്ച് ഉള്ള പരാമർശങ്ങൾ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്തു, അപ്പം എന്ത് ചെയ്തു, അഹ്ലു കിതാബുകാരിൽ ഒരു വിഭാഗം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. അവർ എന്ത് ചെയ്തു, വമാ ഉൻസിലയിലേക്കും, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട ഈ വേദത്തിൽ, ഖുർആനിലും വിശ്വസിക്കുന്നവരാണ്. അതായത് അവർ ഇസ്ലാം സ്വീകരിച്ചു നിർത്തും, സ്വീകരിക്കുന്നവരാണ്. അങ്ങനെ വമാ ഉൻസിലയിലേഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതും. വിശ്വാസികൾ എങ്ങനെയാണ്, വിശ്വാസികൾ അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതും, നിങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിനും വിശ്വസിക്കുന്നത് അല്ലേ. മനസ്സിലായില്ലേ, നമ്മൾ സൂറത്ത് അൽ ബക്കറി തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് മുഅ്മിനുകളുടെ കാര്യങ്ങൾ, മിനുന ബില്ലാഹി. ഇനി അടുത്ത് ഖാഷിഇനില്ല, അള്ളാഹുവിൽ ഭയഭക്തിയോടുകൂടി, അള്ളാഹുവിൽ ഖുശൂഉ് ഭയഭക്തിയോടുകൂടി. ലായസ്തറൂന ബി ആയാത്തില്ലാഹി സമനം ഖലീല, അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് കുറഞ്ഞ വില വാങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആയാത്തുകൾ വിറ്റ് അവർ തുച്ഛമായ വില വാങ്ങുകയില്ല. ഇഷ്തറ വാങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ ചെറിയ ഭൗതികമായിട്ടുള്ള കാര്യലാഭത്തിന് വേണ്ടിയിട്ട് സത്യത്തെ മറച്ചു വെക്കുകയില്ല. അവിടെ പ്രവാചകൻ്റെ, അന്ത്യപ്രവാചകൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള സൂചനകൾ, പരാമർശങ്ങൾ, വ്യക്തമായ സൂചനകൾ മുൻവേദങ്ങളിലുണ്ട്. അത്തരം പരാമർശങ്ങളെ വളച്ചൊടുക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് എന്ത്, അവർ ഇസ്ലാം സ്വീകരിക്കാതെ മാറി നിൽക്കുകയില്ല. അങ്ങനെ അവർ ഭൗതികമായിട്ടുള്ള ചെറിയ കൊച്ചു കൊച്ചു ലാഭങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർ വിൽക്കുക ഇല്ല. അങ്ങനെയുള്ള ആളുകൾ അഹ്ലു കിതാബുകാരിൽ ഉണ്ട്. എത്രയോ അഹ്ലു കിതാബിൽപ്പെട്ട കുറേ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, നബിയിൽ വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ. ഉലായിക്ക അക്കൂട്ടർ, ലഹും അവർക്കുണ്ട്, അജ്റുഹും അവർക്കുള്ള അജ്ർ, ആ പറയണം പ്രതിഫലമുണ്ട്. ഇൻദ റബ്ബിഹിം, എവിടെ ഉണ്ട്, അല്ലാഹു അവരുടെ നാദങ്കിൽ, റബ്ബിങ്കിൽ ഉണ്ട്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹ് സരീഉൽ ഹിസാബ്, പെട്ടെന്ന് വിചാരണ കണക്ക് നോക്കുന്നവനാണ്, അതിവേഗം കണക്ക് നോക്കുന്നവനാണ് അല്ലാഹു, വിചാരണ ചെയ്യുന്നവനാണ്. ഇനി ലാസ്റ്റ് ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു واتقوا الله لعلكم تفلحون يا ايها الذين امنوا അല്ലയോ സത്യവിശ്വാസികളെ, ആമനു ഇസ്ബിറു, നിങ്ങൾ ക്ഷമ അവലംബിക്കുക, വസ്വാബിറു നിങ്ങൾ സഹനം, അതായത് അങ്ങേയറ്റത്തെ ക്ഷമ അവലംബിക്കുക, വറാബിതു നിങ്ങൾ പ്രതിരോധ സന്നദ്ധരാവുക. ഇസ്ലാമിനെ ആക്രമിക്കാൻ വരുന്നവരെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പാടില്ല. എന്ത്, ഇസ്ലാമിനെ ആക്രമിക്കാൻ വരുന്നവർക്ക് എതിരുള്ള പ്രതിരോധ സന്നാഹം
ഏർപ്പെടുത്തേണ്ടതാണ്. അത് ഇപ്പം മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ ആ രാഷ്ട്രം എന്ത് ചെയ്യും, സൈന്യം ഉണ്ടാകും അല്ലേ. അപ്പം സൈന്യം സുസജ്ജമായിട്ടിരിക്കണം. ഇപ്പം നമ്മൾ മതേതര സമൂഹത്തിൽ നിൽക്കുമ്പം പ്രത്യേകിച്ച് മുസ്ലിം സൈന്യമൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇസ്ലാമികമായിട്ടും പ്രവർത്തിക്കാൻ, ഇസ്ലാം വിളംബരം ചെയ്യാൻ, ഇസ്ലാം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് ഉണ്ട്. നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കും. അപ്പം ഇവിടെ പ്രത്യേകിച്ച് മുസ്ലിം സൈന്യത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ എന്തില്ല, അതിൻ്റെ ആവശ്യം. ഇവിടെ ഇസ്ലാമിക ഭരണകൂടം അല്ല, ഞാൻ ഇസ്ലാമിക വിരുദ്ധ ഭരണകൂടമാണെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, മതേതര ഭരണകൂടമാണ് ഇവിടെ. അപ്പം നമ്മൾ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇസ്ലാമിനെതിരെ വരുന്ന കുരമ്പുകൾ, ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം, അത് ഇവിടുത്തെ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഴുത്തിലൂടെ, പ്രസംഗങ്ങളിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ പ്രതിരോധിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്. ലഅൽ വത്തഖുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ എന്താവാൻ, അതെ വിജയം പ്രാപിക്കാൻ. സംശയിച്ച് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വിജയം പ്രാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വിജയിച്ചിരിക്കുന്നതാണ്. അപ്പം ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം കൈവരിക്കാൻ, വിജയികളാവാൻ വേണ്ടി. അതാണ് ആയത്തുകൾ. അപ്പം ഇത്ര ഈ ആയത്തുകൾ പഠിക്കണം, കാണാതെ പഠിക്കണം. അപ്പം നിങ്ങൾ കുറച്ച് പഠിച്ചല്ലേ, ആ പ്രാർത്ഥനാ ഭാഗം കുറച്ച് പഠിച്ചില്ലേ. അപ്പം ഇത് ഇനി പഠിച്ച് കാണാതെ പഠിച്ചില്ലെങ്കിലും ഖുർആൻ എടുത്തു വച്ചിട്ട് ഉറങ്ങി എണീറ്റ ശേഷം ഉദു എടുത്തിട്ടാണ് നല്ലത്. കാരണം ഉദു എടുത്തിട്ട് ആദ്യം അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബാഅദ മാമാത്തിൻ ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്, പിന്നെ പിന്നെ എന്ത് ചെയ്യണം, ഉദു എടുത്ത് വന്ന ശേഷം ഈ വചനങ്ങൾ ഓതണം, അത് ശീലമാക്കണം. ഇൻഷാല്ലാ പറയും, ഇൻഷാല്ലാ ഇൻഷാല്ലാ മാത്രം പോരാ, കേട്ടോ. മനസ്സിൽ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു നമ്മുടെ ഒരു ദൃഢനിശ്ചയം വേണം, അതിൻ്റെ കൂടെ ഇൻഷാല്ലാ വേണം. ഹദീസ് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയിൽ നൽകിയ ഷറഹ് ആദ്യ ഭാഗത്ത് സനദ് സംബന്ധിച്ച് ഓരോ റിപ്പോർട്ടർമാരുടെ പ്രാവിമാരുടെ കുറിച്ചുള്ള ചർച്ചയാണ് അത് നമ്മൾ പറയുന്നത്. ഇനി ഖൗലു ഫത്തജഅതു ഖായിറു ദാരിക ഹു ഇബ്നു അബ്ബാസ് വഫീഹി ഇത്തിഫാഖുൻ ലിഅന്ന ഉസ്ലൂബുൽ കലാം ഖാൻ യഖ്തദി അൻ യഖൂല ഫത്തജഅ ലിഅന്നഹു ഖായ ഖബ്ലു ദാരിക അൻ യഖൂല ബാത എന്ന് പറഞ്ഞ ശേഷം പിന്നെ ബാത എന്ന് പറഞ്ഞാൽ ഞാപ്പാർത്തു പിന്നെ യുത്തജഅതു എന്ന് ഞാൻ കിടന്നു. അവിടെ അതൊരു ഉസ്ലൂബുൽ കലാം, സ്റ്റൈൽ ഓഫ് ടോക്കിംഗ്. പിന്നെ അതേപോലെ ഫീ അർളിൽ നിസാദത്തി, ഞാൻ കിടന്നത് ഇവിടെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം മൈമൂന റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ സ്മൃതിയിൽ ക്യാപ്പാർത്തു ആയിരിക്കും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ സഹോദരിയാണ് ആര്, മൈമൂന റളിയല്ലാഹു അൻഹ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുമാണ് മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഊഴമായിരുന്ന ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റു ഭാര്യമാരുണ്ടാവും, മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഊഴമായിരുന്ന ദിവസം അവിടെ ഉള്ളപ്പോഴാണ് ആരും ഇരുന്ന് പാർക്കുന്നത്, അവിടെ ഞാൻ പാർക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അപ്പോൾ പറയാണ്, അങ്ങനെ ഞാൻ പാർത്തു, ഞാൻ വിരിപ്പിൽ അവിടെ കിടന്നു, അവിടെ ഈ അർളിൽ വിസാദത്തി, അതായത് തിരശ്ചീനമായി ഇങ്ങനെ ഹൊറിസോണ്ടൽ പാരലായിട്ട് കിടന്നു. നീളത്തിൽ ആര് കിടന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും, ഉറക്കെ പറയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യ മൈമൂന റളിയല്ലാഹു അൻഹയും കിടന്നു. അപ്പോൾ ഫീ അർളിൽ വിസാദത്തി എന്ന് പറഞ്ഞത് ഫീ അർളി എന്നും ഫീ ഉർളി എന്നും ഉർളി എന്നുള്ള രണ്ട് റിപ്പോർട്ടുകൾ ഉണ്ട്. ഖൗലുഹു യംസഹു അന്നൗമ, സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം ഇങ്ങനെ തുടച്ചു, മുഖം തുടക്ക നൗമ തുടക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇങ്ങനെ കൈകൊണ്ട് യംസഹു ബിയദിഹി ഐനൈഹി, അതായത് രണ്ട് കണ്ണുകൾ ഇങ്ങനെ കൈകൾ കൊണ്ട് തുടച്ചു. അതറൊന്നും തുടച്ചതാണ്, അതായത് ഉറക്കത്തിൻ്റെ ഒരു ഉറക്കച്ചടവ്, ഉറക്കത്തിൻ്റെ ഒരു കണ്ണിൽ ഉണ്ടാവില്ല, അപ്പോൾ അത് തുടച്ചു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഒരു തുമ്മ തറ അൽഅശ്റൽ ആയാത്തി അവലഹ ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർദ് ഇലാ ആഖിറി സൂറ, പിന്നെ പത്ത് ആയത്തുകൾ ഓതി, ഇവിടെ സൂറത്ത് ആല് ഇംറാനിലെ പത്ത് ആയത്തുകൾ ഓതി. അപ്പം വേറെ ഹദീസ് നമ്മൾ അൽഹംദുലില്ലാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലദി അഹ്യാന ബഅദ മാ മാതന വൈലൈഹി നുഷൂർ, റസൂലുള്ളാഹി സ്വറക്കിൽ നിന്ന് കേൾക്കുമ്പോൾ ചെയ്യാറ്. അപ്പം ഇത് എന്താണ് പറയുന്നത്, അഷർ ആയത്ത് പത്ത് ആയത്തുകൾ നമ്മളിവിടെ ഇതിൽ പറയുന്നത്.
പക്ഷെ അവലഹ അതിന്റെ ആദ്യം ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് ഇല ആഖിർ അത് സൂറത്തിന്റെ അവസാനം വരെ എന്ന് പറയുന്നുണ്ട് നമ്മളിപ്പം നമ്മുടെ ഉസ്താദിന് 190 മുതലാണ് 190ലാണ് ഈ ഇന്ന ഫീ ഖൽഖി സമാവാതി അപ്പോൾ 11 ആയത്ത് വരുന്നു അപ്പോൾ നമ്പറിംഗ് ചിലപ്പോൾ ചെറിയ വ്യത്യാസപ്പെടാം قال ابن بطال ومن تبعه فيه دليل على رد من كره قراءة القرآن على غير طهارة لأنه صلى الله عليه وسلم قرأ هذه الآيات بعد قيامه من النوم قبل أن يتوضأ يعني ابن بطال أنه قرن بخاري ده ഒരു شرح എഴുതിയാണ് ابن بطال انا فاهم പറയാണ് അതല്ല ബുഖാരി ഇമാം ഇവിടെ ഈ ബാബ് ന്റെ പേര് തന്നെ എന്താണ് ഹദസ് ഉണ്ടായ ശേഷം അശുദ്ധിയുള്ള സമയത്ത് ഖുർആൻ ഓതൽ സംബന്ധിച്ച് ഇബ്നു ബത്താൽ എന്നിവർ പറയാണ് അതേപോലെ അദ്ദേഹത്തെ പിന്തുടരുന്നവരും പറയാണ് ഫീഹി ദലീലുണ്ട് ഇതിൽ തെളിവുണ്ട് അലാ റദ്ദി മൻ കരിഹ ഖിറാഅത്തുൽ ഖുർആനി അലാ ഗൈറി തഹാറത്ത് ഖുർആൻ തഹാറത്ത് ശുദ്ധിയില്ലാത്ത അവസ്ഥയിൽ ഓതൽ കറാഹത്താണ് എന്ന അഭിപ്രായം കറാഹത്താണ് അത് ഒഴിവാക്കേണ്ടതാണ് കറാഹത്താണ് എന്ന അഭിപ്രായം ഖുർആൻ ഓതുന്നതിന് എന്തൊരു വുദു എടുക്കൽ സുന്നത്താണ് അപ്പം കറാഹത്താണ് തഹാറത്തില്ലാത്ത അവസ്ഥയിൽ ഖുർആൻ ഓതൽ കറാഹത്താണ് എന്ന അഭിപ്രായത്തെ ഖണ്ഡിക്കുന്നുണ്ട് ഇത് ഈ ഹദീസ് എന്നാണ് തെളിവ് ഈ ഹദീസിൽ അതിന് തെളിവുണ്ട് എന്നാണ് ആര് പറയുന്നത് ഇബ്നു ബത്താൽ എന്നിവർ പറയുന്നുണ്ട് കാരണം ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഹാദിഹിൽ ആയത്ത് ബഅദ ഖിയാമിഹി മിനൽ നൗമി ഉറക്കത്തിൽ നിന്ന് എണീറ്റ ശേഷമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി വേണമെങ്കിലും ഉറക്കത്തിൽ നിന്ന് എണീറ്റ ശേഷമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയത് കബറ അയ്യത്തവർഗുആ പത്തായത്തിൽ ഓതി എന്ന് പറഞ്ഞ് വുദു എടുക്കുന്നതിനെ മുമ്പ് കബല എന്ന് പറഞ്ഞാൽ മുമ്പ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് പത്താലിക്കുമ്പോൾ ഇബ്നുൽ മുനീർ വഗൈറുഹു ബിഅന്ന ദാലിക മുഫർറഖുൻ അലാ അന്ന നൗമ ഫീ ഹഖിഹി യൻഖുദു വലൈസ കദാലിക ലിഅന്നഹു ഖാല തനാമു ഐനായ വലാ യനാമു ഖൽബി അമ്മ കൗനുഹു توضأ عقب ذلك فلعله جدد الوضوء أو أحدث بعد ذلك فتوضأ ഇനി ഇബ്നുൽ മുനീർ എന്ന് പറയുന്നത് ഖണ്ഡിക്കുന്നുണ്ട് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം മൂലം നോമ്പ് മുറിഞ്ഞു അല്ല നോമ്പല്ല ഉദു മുറിഞ്ഞിട്ടുണ്ട് ഉറക്കം മൂലം നോമ്പ് അല്ല ഉദു മുറിയല്ല ഉറക്കം മൂലം ഉദു മുറിഞ്ഞു എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് ആ ഇബ്നു ബത്ത പക്ഷേ നബി അത് ശരിയല്ല എന്നാണ് ആര് പറയുന്നത് വല്ല ഏസക്കാരിക്ക അത് അങ്ങനെയല്ല ഈ അനുഭവ കാല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വേറെ ഹദീസ് തനാമു ഐനായ എന്റെ രണ്ട് കണ്ണുകൾ തനാമു ഉറങ്ങുന്നു വലാ എനാമു കൽബി എന്റെ ഹൃദയം ഉറങ്ങുന്നില്ല നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് മുമ്പ് പഠിച്ചിട്ടുണ്ട് അതായത് ബദുൽ ഇക്താബ് ലീമാൻ അതാ ബദുൽ ഒരു ഹദീസ് കുറേ വലിയ നീണ്ടൊരു ഹദീസിലെ പഠിച്ചത് കേട്ടോ അപ്പോൾ എൻ്റെ രണ്ട് കണ്ണുകൾ ഉറങ്ങുന്നു ഉറങ്ങുകയില്ല വലായനാമല്ല രണ്ട് കണ്ണുകൾ ഉറങ്ങുന്നു പക്ഷേ വലായനാമു കൽബി എൻ്റെ ഹൃദയം കൽബ് ഉറങ്ങുന്നില്ല എന്ന് വിശ്വാസമാണ് അപ്പോൾ നബി കൽബ് ഉറങ്ങാത്തത് കൊണ്ട് നബിയുടെ ഉറക്കം കാരണം നബിയുടെ ഉദു മുറിയുകയില്ല നമ്മളിറങ്ങിയാലല്ല മനസ്സിലായില്ലേ അപ്പം അമ്മ കൗലുഹു തവല്ല അതിബദാലിക പക്ഷേ ഈ ഹദീസിൽ പറയുന്നുണ്ട് ഈ സൂറത്തുകൾ ഓതിയ ശേഷം പിന്നീട് നബി ഉദു എടുത്ത ശേഷമാണ് സ്കെച്ച് അല്ലേ സൂറത്ത് ഓതിന് മുമ്പ് ഉദു എടുത്തതായിട്ട് പറയുന്നില്ല ആദ്യം വിശ്വാസം ഉറങ്ങി എണീറ്റ് കണ്ണൊക്കെ ഒന്ന് ഇങ്ങനെ തടവി പിന്നെന്ത് ചെയ്തു ഒരു അല്ല ആ ആലിമ്രാൻ സൂറത്തിലെ 10 ആയത്തുകൾ ഓതി എന്നിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കിയ ഒരു ഷെന്ന് ഒരു പാത്രത്തിൽ നിന്ന് ഉദു എടുത്തു അല്ലേ എന്നിട്ടാണ് നബി സുഹാസം സ്കെച്ചത് അപ്പോൾ അവിടെ ഉദു എടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉദു മുന്നിട്ടല്ലേ ഉദു എടുത്തതെന്നുള്ള അഭിപ്രായം തോന്നാം അപ്പോൾ അദ്ദേഹം ഇബ്നു മുനീർ എന്നവർ പറയണം അപ്പം അമ്മ കൗനുഹു തവല്ലാലിക്ക ഇതിന് ഉടനെ നബി പോയിട്ട് ഉദു എടുക്കാൻ കാരണം എന്താണ് അപ്പം ലാലഹു ചെറുതെ ഉദുവാ ചിലപ്പോൾ ഉദു തജീദ് ചെയ്തതായി തജീദ് ചെയ്യാറാണ് പുതുക്കുക ഉദുക്കുമ്പോൾ നമുക്കൊരു ഒക്ടിന് ഉദു ഉണ്ടെങ്കിലും അടുത്ത ഒക്ടാവുമ്പം വീണ്ടും ഉദു എടുക്കുന്നത് ഉദു ഉണ്ടെങ്കിലും ചെന്നെത്താം
അല്ലെങ്കിൽ ആലിമ്രാനെ സൂറത്ത് ഓതിയ ശേഷം പിന്നീട് നബിക്ക് നബിയുടെ ഉദു മുറിഞ്ഞു കാണും, എന്നിട്ട് അതുകൊണ്ട് ഉദു എടുത്തതായിരിക്കാം, അങ്ങനെയും സാധ്യത ഉണ്ടല്ലോ എന്ന് ഇബ്നുൽ മുനീർ പറയുന്നു. മനസ്സിലായില്ല? നബി പിന്നീട് വുദു എടുത്തത് ഉറക്കം മൂലം നബിയുടെ വുദു മുറിഞ്ഞത് കൊണ്ടാവണം എന്നില്ല. കാരണം ഉറക്കം കൊണ്ട് നബിയുടെ വുദു മുറിയുകയില്ല എന്നത് നബിയുടെ പ്രത്യേകതയാണ് എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ആണ് ഇത് ഫത്വയിൽ ബാരി വ്യാഖ്യാന ഗ്രന്ഥം അതിൽ പറയാം. വൽ അദ്ഹറു എന്ന് അടുത്തത് അന്ന مناسبه الحديث لترجمه من جهه ان مضاجعه الاغري في الفراش لا تخلو من الملامسه ويمكن ان يؤخذ ذلك من قول ابن عباس فسنعت مثل ما صنع ولم يريد المصنف ان مجرد نومه صلى الله عليه وسلم ينقض في ان في اخر هذا الحديث عنده في باب التخفيف في الوضوء ثم اضطجع فنام حتى نفخ ثم صلى ثم رايت في الجلبيات للسبك الكبير ഭാര്യയുടെ കൂടെ നബി വിരിപ്പിൽ കിടന്നത് കാരണം മുലാമസത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. അതായത് മുസ്ലിം സലമ മൈമൂന ഇള്ളാഹുവിന്റെ കൂടെ ആണ് അന്ന്. അപ്പൊ സ്പർശന മുലാമസത്ത് പറഞ്ഞ സ്പർശനം നടത്തണം, കോണ്ടാക്ട്. അപ്പൊ സ്പർശനത്തിൽ നിന്ന് മുക്തമാവണം എന്നില്ല, ഭാര്യയുടെ കൂടെ ആയതുകൊണ്ട് ഭാര്യ സ്പർശിച്ചിട്ടുണ്ടാവാം. അങ്ങനെ നബിയുടെ ഉദു നബി ഉദു എടുത്തത് നബിയുടെ ഉറക്കം മാത്രം കാരണമായിട്ടാണ് നബിയുടെ ഉദു മുറിഞ്ഞത് എന്ന് മുസന്നിഫ് ഉദ്ദേശിച്ചിട്ടുണ്ടാകും. ഇവിടെ ഹദസിന്റെ അവസ്ഥയിൽ ഖുർആൻ ഓതുന്നത് സംബന്ധിച്ചാണ്. അപ്പോൾ നബി ഉറങ്ങിയത് കൊണ്ടാണ് പിന്നെ നബിയുടെ ഉദു മുറിഞ്ഞതെന്നും ഉദു മുറിഞ്ഞ അവസ്ഥയിലാണ് നബി ആലി ഇമ്രാന്റെ സൂറത്ത് ഈ അലി ഇമ്രാന്റെ പത്തായത്തിൽ ഓതിയതെന്നുള്ളതല്ല. അങ്ങനെ ആവണമെന്നില്ല ആരുടെ ഉദ്ദേശം ബുഖാരിയുടെ ഉദ്ദേശം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഫിറാഷിൽ കിടന്നു ആര്യയുടെ കൂടെ. അപ്പം മുലാമസത്ത് സംഭവിച്ചിട്ടുണ്ട്, മുലാമസത്ത് സ്പർശനം കാരണം ഭാര്യയെ തൊട്ടത് കാരണം ഭാര്യയെ തൊട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഊന്ന് മുറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നബി അപ്പൊ ഹദസിന്റെ അവസ്ഥയിൽ ചെറിയ അശുദ്ധി, ചെറിയ അശുദ്ധി ഹദസിൽ അസ്റാനുള്ള ഉദ്ദേശിച്ചു, ചെറിയ അശുദ്ധിയുടെ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊന്ന് ഇല്ലാതെ തന്നെ പിന്നെ ഖുർആൻ ഓതി. പക്ഷേ ഉദു ഇല്ലാത്തതുകൊണ്ട് പുതിയതായിട്ട് ഉദു എടുത്ത് ഉദു എടുത്ത ശേഷം നമസ്കരിച്ചു. അങ്ങനെയാണ്. അല്ലാതെ നബിയുടെ ഉറക്കം കാരണം ഉദു മുറിഞ്ഞെന്ന് ഇമാം ബുഖാരി ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി വ്യാഖ്യാനം. ഇനി لأن البخاري اهتدى بفعل ابن عباس بحضرة النبي صلى الله عليه وسلم أو يعتبر التجاع النبي صلى الله عليه وسلم مع أهله اللمس ينقض الوضوء. أن البخاري لك ودى بريب الكرة النظم سبرشن وقارن مضوم ورنجي أن البخاري أبس إني قلت نعم برين عري ابن حجر رضي الله رحمة الله عليه سيلا أنا فتوى الباري لا ابن حجر رضي الله رحمة الله عليه لا فيؤخذ من هذا الحديث توجيه ما قيدت الحديث به في ترجمة الباب وأن المراد به الأصغر إذ لو كان الأكبر لما اقتصر على الوضوء ثم صلى بل كان يغتسل. إني يبدا سبرشنا അല്ലെങ്കിൽ മുലാമസത്തിൽ നിന്നുള്ള ഉദ്ദേശം ഭാര്യ ആയി ബന്ധപ്പെട്ട ഇവിടെ എന്നുള്ള കൊണ്ട് ഉദ്ദേശം പിന്നെ എന്താണ് ചെറിയ അശുദ്ധി മാത്രം. മുസ്ലിമുക്ക് ഉണ്ടായത് അവിടെ ചെറിയ അശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചെറിയ അശുദ്ധി മാത്രമാണെന്നും കാരണം വലിയ അശുദ്ധി ആയിരുന്നെങ്കിൽ അത് കുളിക്കുമായിരുന്നില്ല, ഉറുവെടുക്കുക മാത്രമല്ല ചെയ്യുക, വലിയ അശുദ്ധി ഉണ്ടായിട്ടില്ല എന്നും قوله الى شن معلقه قال الخطابي ان شن القربه قربه ذر الباطره കെട്ടി തൂക്കുന്ന ഒരു പാത്രം അതിനെ അകത്ത് വെള്ളം അതിൽ നിന്ന് ഊന്നു എടുക്കും. തംബീഹ് رواه مسلم من حديث ابن عمر كراهه ذكر الله بعد الحدث
لكنه على غير شرط المصنف صنف അതായത് ഇവിടെ ഒരു കുറിപ്പായിട്ട് പിന്നെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫത്വൽ ബാരി ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മുസ്ലിം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു സഹീഹ് മുസ്ലിം ഒരു ഹദീസ് ആ ഹദീസ് ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ അതിൽ പറയുന്നുണ്ട് എന്ത് അശുദ്ധിയുള്ള അവസ്ഥയിൽ അല്ലാഹുവിനെ നിക്രചല്ലൽ നിക്രചയിൽ കറാഹത്ത് അതിൽ എന്തുണ്ട് ഉറൂ ചെയ്യൽ സുന്നത്ത് ഇനി വേറെ ഉംദത്തുൽ ഖാരി എന്ന് പറയുന്ന ഒരു കിതാബ് ഒരു ഷറഹ് കിതാബ് സ്വഹീഹുൽ ബുഖാരിക്ക് തന്നെ സ്വഹീഹുൽ ബുഖാരിയുടെ വിഖ്യാതമായിട്ടുള്ള ഷറഹ് ഗ്രന്ഥമാണിത് ഫത്വഹുൽ ബാരി ആരുടെ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഒക്കെ പറഞ്ഞു ഇനി ഉംദത്തുൽ ഖാരിയിൽ കൊടുത്ത വ്യാഖ്യാനത്തിന്റെ ചില ഭാഗങ്ങൾ طيب مطابقة الحديث للترجمة في قراءة القرآن بعد الحدث قرآن أو حدث داشش حدث نرى أشدي إذن تليو إذ إي باب إن بيري يعني وجهك نلا أبا أدين برايا بتركنا برايا وهو أنه صلى الله عليه وسلم قرأ العشر الآيات من آخر آية القرآن بعد قيامه من نومه قبل وضوئه وضوء لكم نوم صلى الله عليه وسلم ورني എണീറ്റ് ഉദു എടുക്കുന്നതിന് മുമ്പ് ആലി ഇമ്രാൻ സൂറത്തിലെ പത്ത് ആയത്തുകൾ ഓതിയല്ലോ അപ്പൊ അവിടെ ഹദസിന്റെ അവസ്ഥയിലാണെന്നാണ് അതാണ് ഇതിനോട് ഈ ഹെഡിങ് ഈ ബാബിന് ഈ പേര് വരാൻ ഈ ബാബിന് ഇത് ഉൾപ്പെടുത്താൻ കാരണം എന്ന് പറയപ്പെട്ടിട്ടുണ്ട് പക്ഷേ കൊൽത്തു ഞാൻ പറയുന്നു ആ ഉംദത്തുൽ ഖാരിന്റെ കർത്താവ് പറയാം കൈഫ യഖാലു ഹാദാ ഇതെങ്ങനെ പറയാൻ പറ്റും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കം നബിയുടെ ഉദൂ മുറിക്കുകയില്ല മനസ്സിലായില്ലേ ചിലർ പറഞ്ഞിട്ടുണ്ട് വേറെ ചിലർ അഭിപ്രായം പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഫതുഹുൽ ബാരി അതായത് ഭാര്യയുടെ കൂടെ കിടന്നത് കാരണം മുലാമസത്ത് സ്പർശനം സംഭവിച്ചിട്ടുണ്ടാവാം സ്പർശനം കാരണം എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഒന്നും പറഞ്ഞതാ അല്ല ഉറക്കം കാരണമല്ല ഉറക്കം കാരണം ഒന്ന് പുറിയില്ല പുതിയില്ല നമ്മുടെ പുറി ആ ഇനി പൊരുത്തു അപ്പൊ ഞാൻ പറയുന്നു ആര് ഈ എന്തൊക്കെ കാര്യം കർത്താവ് പറയുന്നത് ഇതും വിദൂര ഇതിനൊരു സാധ്യതയല്ല കാരണം ഇത് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത കാരണം വലയിൻ സല്ലം ഇങ്ങനെ അത് അംഗീകരിച്ചാൽ ഇത് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ മുലാമസത്തി അല്ലം മുലാമസത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അർത്ഥം മുലാമസത്ത് പറഞ്ഞ കോണ്ടാക്ട് എന്താ അവിടെ സ്പർശനമാണോ അതായത് കൈകൊണ്ടുള്ള സ്പർശനമാണോ അതോ സംയോഗമാണോ അപ്പൊ കൈകൊണ്ടുള്ള സ്പർശനമാണെങ്കിൽ എന്താണ് അവൽ കൈകൊണ്ടുള്ള സ്പർശനമാണെങ്കിൽ പല അസുരൻ അത് അസുലയായിട്ട് മുറിക്കുകയില്ല അപ്പം ഭാര്യയെ സ്പർശിച്ചാൽ അല്ലെങ്കിൽ സ്ത്രീയെ സ്പർശിച്ചാൽ ഒന്ന് മുറിയില്ല എന്നുള്ള അഭിപ്രായമുണ്ട് ഇനി സിയമാഫി ഹത്തി പ്രത്യേകിച്ച് നബിയുടെ കാര്യത്തിൽ നബിയുടെ കാര്യത്തിൽ ഭാര്യ സ്പർശിച്ചാൽ ഒന്നും മുറിയുകയില്ല എന്നുള്ള അന്തത്തിലെ കാര്യം അഭിപ്രായം പറയുന്നു ഇനി അടുത്ത് അലഹിസ്സലാം വൈങ്കാനസ്ഥാനീന് രണ്ടാമത്തെ കാര്യമാണെങ്കിൽ മുലാമസത്തെ സംഭവിച്ചെന്ന് പറഞ്ഞത് സംയോഗം ഭാര്യയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നതാണെങ്കിൽ അതുകൊണ്ടാണ് ഒന്ന് മുറിഞ്ഞതാണെങ്കിൽ അത് ശരിയായ ഒരു കാരണം എന്താണ് ഇപ്പൊ എട്ടാതിൽ കുത്തിസാൽ അപ്പൊ വലിയ ശുദ്ധി ഉണ്ടായിട്ടുണ്ട് അവിടെ അപ്പൊ എന്താ ആയിരിക്കും ചെയ്യേണ്ടത് കുളിക്കേണ്ടി വരും നബി കുളിച്ചതായിട്ട് ഹദീസില്ല അപ്പൊ വലം യോജിത് അപ്പൊ ഈ ചരിത്രത്തിൽ നമ്മൾ എന്ത് കാണുന്നില്ല അങ്ങനെ കുളിച്ചതായിട്ട് കാണുന്നില്ല അപ്പൊ ഇതിന് ഒരു ഇതില്ലാഹിർ മുനാസബത്ത് ഫീ വളാഹി ഹാദൽ ഹദീസ് ഹാഫന ഇനി ഈ ഇമ്നത്തു ഖാരിയുടെ കർത്താവ് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാണ് ഈ ബാബിൽ ഈ ഹദീസ് വരാൻ കാരണം ബുഖാരി ഉൾപ്പെടുത്താൻ കാരണം ഹദീസിന്റെ ബാഹ്യാർത്ഥം പ്രകാരം ആണ് എന്ന് മാത്രം എന്ന് മനസ്സിലാക്കാമെന്നുള്ളതാണ് ഇനി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് തനാമു അയിനായ വലായ രാമുക്കൽബി
എൻ്റെ രണ്ട് കണ്ണുകൾ ഉറങ്ങുന്നു പക്ഷേ എൻ്റെ ഹൃദയം ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നബിസ്വല്ലാസ്ലോട് ചെയ്തത് എന്താണ് വുദു പുതുക്കാൻ വേണ്ടി ചെയ്തതാണ് കാരണം നബിസ്വല്ലാസ്ലം പറഞ്ഞതുപോലെ അൽ വുദു നൂറുൻ അലാ നൂർ വുദു പ്രകാശത്തിന്മേൽ പ്രകാശമാണ് അപ്പൊ എന്തിനു വേണ്ടി ലി അജ്ലി ത്വലബി സിയാദത്തിൻ നൂർ പ്രകാശം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വുദു ഉണ്ടായിരിക്ക തന്നെ നബി വീണ്ടും വുദു ചെയ്തത് ആവാം എന്നുള്ള അഭിപ്രായമാണ് പറയുന്നത് ഇനി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്ന വേറെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഇതില് മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാല് ഈ കിടക്കൽ ഇരിപ്പിൽ കിടക്കൽ മഹ്റമിന്റെ കൂടെ മഹ്റമിന്റെ അടുത്ത് ഭർത്താവ് കൂടെ ഉണ്ടായിരിക്കും നബിയുടെ മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് ആര് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കെ ഒരു ഭാഗത്ത് ആര് കടന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന്റെ സഹോദരിയാണ് ആര് അപ്പം അത് അനുവദനീയമാണെന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാവുന്നു ഇസ്തിഹ്ബാബ് സ്വലാത്തിൽ ലൈൽ വഖിറാഅത്തിൽ ആയാത്തിൽ മദ്കൂറ ബഅദൽ ഇൻതിബാഹി മിനൻ നൗം ഇനി നമുക്ക് ഇവിടെ ഈ പരമ്പരകൾ നമ്മൾ ഈ ഹദീസിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണ് രാത്രി നിസ്കാരം സുന്നത്താണെന്നുള്ളത് ഒരു കാര്യം പിന്നെ നമ്മളിപ്പോ പറയുന്ന കാര്യം വഖിറാഅത്തിൽ ആയാത്തിൽ മദ്കൂറത്തി ബഅദൽ ഇൻതിബാഹി മിനൻ നൗം ഉറക്കത്തിൽ ഇൻതിബാഹ് ഉണർന്ന ശേഷം ഈ പറയപ്പെട്ട ആയത്തുകൾ അതായത് സൂറത്ത് ആലി ഇംറാനിലെ ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി എന്ന് തുടങ്ങുന്ന അവസാന ഭാഗത്തെ ആയത്തുകൾ അവസാനം വരെയുള്ള ആ ആയത്തുകൾ പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് ആയത്തുകൾ ഓതുന്നത് സുന്നത്താണ് എന്ന കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം രാത്രി നിസ്കാരം ഇനി അറാബിയ ഫീഹി ജവാസു യത്തി ഉദ്ര സഗീർ ലി അജ്ലി തഅദീബ് ചെവി പിടിക്കുക അദബ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടിയുടെ ചെറിയ ആളുകളുടെ ചെവിക്ക് പിടിക്കാം ചെവി പിടിച്ചിട്ട് തിരിച്ച് ആകെ മുറിയാക്കാനല്ല കേട്ടോ പിന്നെ അതിന് തെളിവുണ്ട് വരി അജലിൽ മഹബത്തി സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ചെവിക്ക് അങ്ങനെ പിടിക്കുന്നത് അത് തെളിവ് അത് അനുവദനീയമാണെന്ന് എന്ന് തെളിവുണ്ട് അൽ ഖാമിസ് ഫീ ഇസ്തിഹ്ബാബു മജീഇൽ മുഅദ്ദിൻ ഇലൽ ഇമാം വഇഖ്ലാമുഹു മുഅദ്ദിൻ പള്ളിയിൽ നിന്ന് വരികയാണ് നബിയെ തേടിക്കൊണ്ട് അല്ലേ നബിയോട് നിസ്കാരത്തെ സഹായിക്കുന്നു പറയാം അല്ലേ അപ്പൊ നബിയെ ഇമാമിനെ അന്വേഷിച്ചുകൊണ്ട് മുഅദ്ദിൻ ഇമാമിന്റെ അടുത്തേക്ക് വരലും അങ്ങനെ നിസ്കാരത്തിന് സമയമായി എന്നുള്ളത് ഇമാമിനെ അറിയിക്കലും പിന്നെ എന്താണ് സുന്നത്താണ് മുസ്തഹബ്ബാണ് എന്നുള്ള പോയിന്റും ഈ ഹദീസിൽ നിന്ന് കാരണം അവിടെ മുഅദ്ദിൻ വന്നു അല്ലേ നബിന്റെ അടുത്തേക്ക് വന്നില്ലേ എന്നിട്ട് നബി അപ്പൊ എന്ത് ചെയ്തു രണ്ടരക്കാലത്ത് കൂടി നിസ്കരിച്ചു എന്ത് രണ്ടരക്കാലത്ത് ഇത്രയൊക്കെ കഴിഞ്ഞ ശേഷം അത് റവാത്തിബായി അല്ലേ അസാദിസ് ഫീ തഖ്ഫീഫു റകഅതൈനി ലൈലത്തെ റകഅതൈനി ലൈലത്തൈനി ഖബ്ല സ്വലാത്തി സുബ്ഹ് മഅ മുറാആത്തി അദാഇഹ ഇനി വഗൈറു ദാലിക മിനൽ അഹ്കാമി ലത്തീ വദാ ذكر بعضها بعضها وسيأتي بعضها أيضا في كتاب الوتر إن شاء الله إني ورامة تقاري سبحك ممب رندر كاتو سنة سكارة مند نكوا رندر كاتو سنة سكريكل سنة رندر كاتو سكريكل سنة تندي أنا بيبرو أنا قاريهم إذن مني هذه سنة أنا سرابو طب أردت إرشاد الساري نرى الكتاب ആ കിതാബിൽ പറഞ്ഞ ചില ഭാഗങ്ങൾ ഇവിടെ പറയാം ഇവിടെ ജംബി നബിന്റെ ഒരു സൈഡിൽ ഞാനും പോയി എന്ന് ആണ് ഈ ഹദീസ് അല്ലേ ആര് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് അപ്പൊ ഇതില് പറയാണ് അൽ ഐസർ ജംബിഹിൽ ഐസർ ഇടത് ഭാഗത്ത് ഐസർ ഇടത് ഭാഗത്ത് നേരത്തെ പറഞ്ഞു കേട്ടോ അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം യദഹുൽ യുംന അല റസി ഐ ഫ അദറാനി അൻ അല യമീനിഹി അതായത് വലത്ത് ഭാഗത്തേക്ക് നബി എന്നെ വലത് ഭാഗത്താണ് നിൽക്കേണ്ടത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെയ്തു നബി ഒറ്റക്ക് നിസ്കരിക്കാണ് അവൻ നബിനെ ചെന്ന് തുടർന്നപ്പോൾ ഇടത് ഭാഗത്താണ് ചെന്ന് തുടർന്നത് അപ്പോൾ ഒരാൾ ഒരു മഹ്മൂദ് ഒറ്റക്കുള്ളാവുമ്പോൾ എന്ത് ചെയ്യണം വലത് ഭാഗത്ത് അല്ലെങ്കിലും ആദ്യം ചെല്ലുന്ന ആളെ എവിടെ ചെല്ലണം വലത് ഭാഗത്ത് ചെന്ന്
എന്റെ വലത് ചെവിയിൽ നമ്പി പിടിച്ചു എത്തിരുഹ ചെവിയെ പിടിച്ചിട്ട് പിടിച്ചിങ്ങോട്ട് ആക്കി എന്നറിയേ ഇത് വലത് ഭാഗത്തേക്ക് നിർത്തി അതെന്താണ് സംഭവം തമ്പിയൻ ഐ അതിരുക്ക തമ്പിയൻ അനിൽ ഗഫലത്തി അൻ അദബിൽ ഇത്തിമാമി ഇമാമും മഅ്മുമായിട്ട് നിസ്കരിക്കുമ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴുള്ള അദബ് പഠിപ്പിക്കേണ്ടത് അത് എന്താണ് കാര്യം വഹുവ അൽ ഖിയാമു അലാ യമീനിൽ ഇമാം ഇദാ കാനൽ ഇമാമു വഹ്ദഹു ഇമാം ഒറ്റയ്ക്കേ ഉള്ളൂ ഒരു ഇമാം ഒരാൾ മാത്രമേ ഉള്ളൂ ഇമാം ഒരാൾ തന്നെ ഉണ്ടാവുള്ളൂ ഇമാമു മാത്രമേ ഉള്ളൂ മഅ്മൂമ് വേറെ ഒരാളില്ല ഒരാൾ മാത്രം വരുന്നു അപ്പം എന്ത് ചെയ്യണം ആ മഅ്മൂമ് എവിടെ ചെന്ന് തുടരണം വലത് ഭാഗത്താണ് ചെന്ന് നിൽക്കേണ്ടത് തുടരുമ്പോൾ എന്നുള്ള അദബ് فصلى عليه الصلاة والسلام ركعتين ثم ركعتين ثم ركعتين ثم ركعتين ثم ركعتين ثم ركعتين അപ്പ എത്ര റകഅത്ത് കൂട്ടി ഒക്കെ പാടെ കൂട്ടുമ്പോൾ ആറല്ല ആറ് രണ്ട് അല്ലേ ഓരോ പ്രാവശ്യം രണ്ട് റകഅത്ത് ഇല്ലേ ആറ് വട്ടം ആറ് തവണ ആയിട്ട് ആറ് രണ്ട് പന്ത്രണ്ട് റകഅത്ത് നിസ്കരിച്ചു അപ്പൊ അൽ മജ്മൂഉ ഇസ്നത അശറത്ത മൊത്തത്തില് പന്ത്രണ്ട് റകഅത്ത് അല്ലേ പന്ത്രണ്ട് പന്ത്രണ്ടര കാലത്ത് നിസ്കരിച്ചു സുമ്മ ഔത്തറ പിന്നെന്ത് ചെയ്തു വിത്രാക്കി മറ്റേക്കി നിസ്കരിച്ചു വിവാഹിതത്തിന്റെ ഔബിസല ഒരു റകഅത്തോ അല്ലെങ്കിൽ മൂന്നരക്കാലത്തോ അപ്പൊ അതിൽ ഭാഷത്തിന് എത്തി ഇൻഷാല്ലാ അപ്പൊ അതിൽ ഇങ്ങനെ ചർച്ചകളൊക്കെ ഉണ്ട് എന്ത് പണ്ഡിതന്മാർക്കിടയിൽ പിന്നെ ഒരക്കാലത്താണ് നിസ്കരിച്ച് മൂന്നരക്കാലത്താണ് മൂന്നരക്കാലത്ത് നിന്നും ഒരക്കാലത്ത് നിന്നുള്ള അഭിപ്രായം ഉണ്ടാവും അത് പിന്നീട് ചർച്ച ചെയ്യും ഇൻഷാല്ലാ എന്നാണ് ആ ഈ സറഹിൽ പറയുന്നത് കേട്ടോ അപ്പൊ ഒരു റകഅത്ത് ആണെങ്കിൽ പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് റകഅത്ത് അല്ലേ അല്ലെങ്കിൽ പന്ത്രണ്ടും മൂന്നും പതിനഞ്ച് റകഅത്ത് നിസ്കരിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ നമ്മള് വേറെ ഹദീസ് ഉണ്ട് അതെ രാത്രി നിസ്കാരം റമദാനിലുണ്ട് എല്ലാ റമദാനിലും അല്ലാത്തപ്പോഴൊക്കെ രാത്രി നിസ്കാരം ഉണ്ട് റമദാനിലെ ആളുകളെ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നുണ്ടോ റമദാനിൽ രാത്രി നമസ്കാരം മുസ്ലിം റമദാനിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഈ പതിനൊന്നരധികം നിസ്കരിച്ചിട്ടില്ല എന്നൊരു ഹദീസുണ്ട് അപ്പം നമ്മൾ ഒരു ഹദീസിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ റക്കാത്തിൻ്റെ എണ്ണം ഒന്നും പറയാൻ പറ്റില്ല അപ്പം പല ഹദീസുകൾ പല അരിൽ നിന്നുള്ള ഇത് ഇപ്പോൾ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് നടന്ന സംഭവമാണ് അല്ലേ അപ്പം ഇവിടെ നമുക്ക് ചുരുങ്ങിയത് പന്ത്രണ്ടും ഒന്നും പതിമൂന്നെങ്കിലും നിസ്കരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി അല്ലേ ഉത്തറ എന്ന് പറയുമ്പോൾ ഒറ്റയാക്കി നേരം ഒരു റക്കാത്തിൻ്റെ നേരം ആണല്ലോ അപ്പം പതിമൂന്നൊന്നല്ലോ അപ്പം പതിനൊന്നിൽ കൂടുതലില്ലേ അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് റക്കാത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വരിക അപ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ റക്കാത്തിൻ്റെ എണ്ണം എന്നുള്ള ഇത് മാത്രമല്ല റക്കാത്തിൻ്റെ ദൈർഘ്യം കൂടിയാണ് റക്കാത്തിൻ്റെ വിശ്വാസങ്ങൾ ദീർഘിപ്പിച്ച് നിസ്കരിക്കുമല്ലോ വളരെ പ്രത്യേകിച്ച് നബി ഭാര്യയെ സ്പർശിച്ചത് കാരണമാണ് വുദു മുറിഞ്ഞത് അങ്ങനെ വുദു മുറിഞ്ഞത് കൊണ്ടാവാം നിസ്കരിക്കാൻ വീണ്ടും വുദു ചെയ്തത് എന്നുള്ള അഭിപ്രായം പറഞ്ഞതാണ് ഇനി ഇതിനെതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ കാന യതബ്ബിൽ ബഅദ അസ്വാജി സുമ്മ യുസല്ല വേറെ ഹദീസ് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ ചുംബിക്കാറുണ്ടായിരുന്നു കുബിലത്ത് എന്ന് പറഞ്ഞാൽ ചുംബന എന്നാണ് യുഖബ്ബിലു ചുംബിക്കുക ഖബ്ബല ചുംബിച്ചു ഖബ്ബല ചുംബിച്ചു അപ്പോൾ സുമ്മ യുസല്ലി എന്നിട്ട് നബി നിസ്കരിക്കാറുണ്ട് ഒരാഴത്തെ വല്ലോ ഉദു എടുക്കാതെ എന്നുള്ള ആദ്യസം അപ്പൊ ഇതിനൊക്കെ അടിസ്ഥാനത്തിലായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് അവൻ ചുംബിച്ചു എന്നൊക്കെ പറയുമ്പോൾ പല രൂപത്തിലാവാം ഡ്രസ് ഉണ്ടെങ്കിലും ചുംബിക്കാം ഷാഫിയ മതഹ പ്രകാരം സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുന്നു ഉദു മുറിയുന്ന ഒരു കാരണമായിട്ട് പറയുന്നത് അപ്പൊ തൊലി തമ്മിൽ ചേരുക എന്ന് പറഞ്ഞാല് തൊലി തമ്മിൽ ചേരാതെയും ചുംബനം വരാം ഡ്രസ്സിന്റെ മുകളിൽ ഒരു ഹായിൽ ഒരു മറ അല്ലെങ്കിൽ ഒരു മറയുണ്ട് തൊലി ഒരു മറയുണ്ടെങ്കിൽ തൊലി ചുംബിച്ചാൽ ഉദു മുറിയില്ലല്ലോ ഇവിടെ അങ്ങനെ പറയുന്നില്ല ഇനി അടുത്തത് അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടോ ഇനി ഇതന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സ്പർശനം സ്ത്രീ സ്പർശനം മുഖേന തന്നെ അത് കൊണ്ട് മാത്രം ഉദുമുറിയും അതുകൊണ്ട് തന്നെ ഉദുമുറിയും അതായത് ജിമാ അല്ലാതെ തന്നെ ഉദുമുറി എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇതിൽ രേഖപ്പെടുത്തി. അസ്സലാമു അലൈക്കും.